അപ്പോൾ ഇന്നിപ്പോൾ രാജ്യസഭയിൽ അമിത്ഷാ പറയുന്നുണ്ടായിരുന്നു ആരുടെ കുറ്റമാണെന്ന് ചോദ്യം അവിടെ ഉയർത്തുന്നുണ്ട് കേരളമൊന്നും ചെയ്തില്ല എന്ന് പറയുന്നുണ്ട് ഇന്ന് മുഖ്യമന്ത്രി അതിന് വൈകിട്ട് മറുപടി പറയുന്നുണ്ട് ഈ ഇത് ഉറപ്പായും അതിനുള്ള സമയമല്ല ബ്ലെയിം ഗെയിമിൻ്റെ സമയമല്ല ആരുടെ കുറ്റമാണോ അന്വേഷിക്കാനുള്ള സമയമല്ല ഗാഡ്ഗിൽ എന്ന ഒറ്റമൂലികൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതാണ് ഉരുൾപൊട്ടൽ എന്നതിൻ്റെ സമയമല്ല അതിതീവ്ര മഴയാണോ കാരണം എന്നതിൻ്റെ സമയമല്ല ഇപ്പോൾ ഒന്നിൻ്റെ മുൻദിനേ സമയം ഇപ്പോൾ വിലാപത്തിൻ്റെ സമയമാണ് ഇപ്പോൾ വേദനയുടെ സമയമാണ് ഇപ്പോൾ ഉറ്റവരെ കാണാതെ ഉറ്റവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ നിൽക്കുന്ന ഹൃദയം പൊടിഞ്ഞ മനുഷ്യരുടെ ഒരു നാടാണ് ആ നാട്ടിൽ അവരുടെ വേദനകൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയെങ്കിലോ മറ്റൊരു ചർച്ച ഉയർത്തിവിടൽ അങ്ങേയറ്റം അധാർമിക പണിയാണ് എന്ന് തന്നെ പറയാം ഈ സമയം നമുക്കിതൊക്കെ സംസാരിക്കാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം കഴിയട്ടെ ആ ദുരന്ത ഭൂമിയുടെ വേദന ആ ദുരന്ത ഭൂമിയുടെ ആന്തൽ ഒന്ന് ചെറുതായെങ്കിലും ഒന്ന് അടങ്ങട്ടെ അതിനുശേഷം നമുക്ക് കാഡ്ഗിലിനെ പറ്റിയും ഉരുൾപൊട്ടലിനെ പറ്റിയും പ്രകൃതിയോട മേഖലയെപ്പറ്റിയും ഒക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം ഒരാഴ്ച ഏറ്റവും ചുരുങ്ങിയത് രണ്ട് മൂന്ന് ദിവസമെങ്കിലും ഒന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കണം ആ വർത്താനങ്ങൾ തുടങ്ങി വെക്കാൻ ഇപ്പോൾ തുടങ്ങി വെക്കരുത് തുടങ്ങി വെച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം ബാധിക്കുക ദുരന്ത മേഖലയെ ആയിരിക്കും എസ് വിജയകുമാർ കൂടി കൂടിച്ചേരുകയാണ് വിജയകുമാർ നാളെ ബെയ്ലി പാലം നാളെ ബേലി പാലം ഉച്ചയോടുകൂടി അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടി സെറ്റാകുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ അങ്ങനെ ബെയ്ലി പാലം റെഡിയാവുകയാണെങ്കിൽ ഈ പറയുന്ന കൂടുതൽ എന്തെങ്കിലും സാമഗ്രികൾ അങ്ങോട്ടേക്ക് എത്തും വിജയകുമാർ ഇന്ന് ഇന്ന് പുഴ കടന്ന് രണ്ടെണ്ണം ഒരു ചെറുതും ഒരു വലിയ ജെ സി ബിയും അങ്ങോട്ടേക്ക് പോകും നമ്മൾ അവിടെ കർണാടകയിൽ കണ്ട സാനി എസ്കവേറ്റർ എന്ന് പറയുന്ന പോലെ സാനി അതേ കമ്പനിയുടെ ഒന്നായിരുന്നു അവിടെ കണ്ടത് അത് പോയതിനു ശേഷം വളരെ ത്വരിതഗതിയിൽ റിക്കവറി അവിടെ സാധ്യമായി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നാളെ കൂടുതൽ ജെ സി ബികളൊക്കെ അങ്ങോട്ടേക്ക് പോയാൽ നാളത്തെ ദിവസം കൂടി രക്ഷാദൗത്യത്തിൽ അല്ലെങ്കിൽ റിക്കവറി ദൗത്യത്തിൽ രണ്ടിലൊന്ന് ഏറ്റവും ക്രൂഷ്യൽ ദിവസമാണ് നാളെ വിജയകുമാർ വൈകുന്നേരത്തോടു കൂടി പാലം സജ്ജമാകുമെന്നാണ് നമ്മൾ അറിയുന്നത് പാലം ആ നിലയിൽ അതിന് വേണ്ടുന്ന വലിയ എന്ന് വെച്ചാൽ അശ്രാന്ത പരിശ്രമമാണ് ഇപ്പൊ ഈ പകലിൽ ഒരു ഇഞ്ച് വിശ്രമിക്കാതെ സേനാ വിഭാഗങ്ങൾ ആ പാലം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ജോലിയിലാണ് ഇപ്പോൾ രാത്രിയിലും ആ ജോലി തുടരുമെന്നാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് അവർക്ക് വേണ്ടുന്ന ചില സാധനങ്ങൾ ഈ പാല നിർമ്മാണത്തിന് വേണ്ട സാധനങ്ങൾ എവിടേക്ക് കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ചിരുന്നു അതിപ്പോൾ വീണ്ടും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ റോഡ് ഗതാഗതമൊക്കെ സുഗമമായ ആകാത്ത ചില മേഖലകളിലൂടെ ഇത് കടന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അത്തരം വലിയ വാഹനങ്ങൾക്ക് കടന്നു വരാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് എത്താതിരുന്നതുമൊക്കെ കാലതാമസമായി പിന്നെ മഴയും ഒരു തടസ്സമായി പക്ഷേ എന്ന് എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ പാലം നാളെ സജ്ജമാകും അത് നാളെ എനിക്ക് തോന്നുന്നു തോന്നുന്നതിലൂടെ ഗതാഗതം സാധ്യമാകുമെന്നാണ് ഞാൻ പറയുന്നത് ഗതാഗതം അത് വലിയ മിഷണറി അവിടെയൊക്കെ കൊണ്ടുപോകുന്നതിന് ആ പാലത്തിൻ്റെ സഹായമില്ല ഇപ്പോൾ വലിയ ജെ സി ബി അടങ്ങുന്ന ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ വലിയ മണ്ണുമാന്തി മാന്തിയന്ത്രങ്ങൾ ഈ പുഴയിലെ ഒഴുക്കിനെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ വളരെ പരിചയസമ്പന്നരായ അതിൻ്റെ ഓപ്പറേറ്റർമാർ ഈ പുഴയിലൂടെ ഓടി ചെന്ന് വളരെ നിഷ്പ്രയാസം കടത്തിക്കൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടു അക്കരയിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി ഏതാണ്ട് നാലോ അഞ്ചോ അത്തരം വലിയ വാഹനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അത് എത്തി അതിൻ്റെ ജോലി ഇന്ന് തന്നെ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതവിടെ എത്തിയിട്ടുണ്ട് അത് ആ ദൗത്യം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ അത് നടത്തുന്ന ഈ തെരച്ചിൽ മണ്ണുമാന്തി യന്ത്രം നടത്തുന്ന തെരച്ചിൽ നാളത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതിലും പ്രതിസന്ധി ആകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അവിടെ അവിടെ ഈ മണ്ണിടിഞ്ഞു നിൽക്കുന്ന പ്രദേശങ്ങളുണ്ട് അപ്പം തുടർച്ചയായ മണ്ണിടിച്ചിൽ ആ മേഖലയിലെ ഇരുന്നൂറ്റി എഴുപതിലേക്ക് മരണസംഖ്യ ഉയരുകയാണ് അങ്ങേയറ്റം വല്ലാത്ത എന്താണ് അങ്ങേയറ്റം അങ്ങേയറ്റം വല്ലാത്ത വ്യാപ്തിയിലേക്ക് ആ ദുരന്തം പോകുന്നു ഇരുന്നൂറ്റി എഴുപത് എന്ന് പറയുന്നത് വല്ലാത്ത കണക്കാണ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇന്നലെ രക്ഷാദിത്വം തുടങ്ങുമ്പോൾ ഇന്നലെ രാവിലെ ആറുമണിക്ക് രണ്ടേ രണ്ട് മരണത്തിൽ തുടങ്ങിയതാണ് ദാ ഒരു ദിവസം കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ ദിവസം തീരാനാകുമ്പോഴേക്കും ആ മരണം ഇരുന്നൂറ്റി എഴുപതിലേക്ക് ഉയരുന്നുവെങ്കിൽ അതിൻ്റെ വ്യാപ്തി ഒരുപാട് വലുതാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതുതന്നെ അങ്ങനെ തന്നെ കാര്യങ്ങൾ വരുന്നു ഇരുന്നൂറ്റി ഇരുപതോളം പേരെ കാണുന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയല്ല അതിന് അതിൻ്റെ ഇരട്ടിയോളം ആളുകളെ കാണാനില്ല എന്ന് അവിടുത്തെ പ്രദേശവാസികളിൽ ചിലർ പറയുന്നുണ്ട് പേടിയാകുന്ന ഓർക്കുമ്പോൾ തന്നെ വല്ലാതെ ഭയജഗതനാകുന്നു വല്ലാതെ പേടി തോന്നുന്നു ഇരുന്നൂറ്റി എഴുപത് മരണം എന്ന് പറഞ്ഞ അടുത്ത കാലത്ത് കേരളം കണ്ട ഇതുപോലെയുള്ള വലിയ ദുരന്തങ്ങൾ അടുത്ത കാലത്ത് കേരളം അല്ലെങ്കിൽ കേരള ചരിത്രം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ രേഖപ്പെടുത്തുകയാണ് ചരിത്രത്തിൻ്റെ ആ അല്ലെങ്കിൽ വേദനകളുടെ ആ കറുത്ത പുസ്തകത്തിലേക്ക് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ കേരള ചരിത്രം കൊണ്ട് ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി രേഖപ്പെടുത്തു പെട്ടു ഇതിനോടകം തന്നെ അതിൻ്റെ വ്യാപ്തി ഇനി എത്രത്തോളം എത്രത്തോളം വലുതാവാൻ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് കാര്യം മുണ്ടക്കയ മേഖലയിൽ നേരത്തെ ആരക്ഷാ ദൗത്യസംഘ തലവൻ പറയുന്നു ഇനിയും ഇനിയും പുറത്തെടുക്കാൻ കഴിയാത്തവണ്ണമുള്ള മൃതദേഹങ്ങൾ അവർ അവിടെ നേരിട്ട് കണ്ട കാര്യം പറയുന്നുണ്ട് നാളെ വേണം ഈ പറയുന്ന കോൺക്രീറ്റ് കട്ടർ അടക്കം ഈ പറഞ്ഞ കൂടുതൽ അടക്കം അങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ട് ഈ മൃതദേഹങ്ങളൊക്കെ എടുക്കാൻ ഈ കൂടുതൽ മെഷീറിൽ മുണ്ടക്കൈയിലേക്ക് പോകുമ്പോൾ എന്താകും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാമൊന്നല്ലാതെ ഒരുപാട് പേരെ കാണാതായിരിക്കുന്നു ഈ കാണാതായവരെ ജീവനോടെ എവിടുന്നെങ്കിലുമൊക്കെ കണ്ടെത്തട്ടെ എന്ന ഒറ്റ പ്രാർത്ഥന എന്നൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ പക്ഷേ ആ ആഗ്രഹം ആ പ്രാർത്ഥന ഏറ്റവും നിസ്സഹായമായ പ്രാർത്ഥനയാണ് നിസ്സഹായമായ ആഗ്രഹമാണെന്ന് ഇന്ന് മുണ്ടക്കൈയിലെ രക്ഷാദൗത്യം കണ്ടവർക്കൊക്കെ ബോധ്യമായിട്ടുണ്ട് ഇന്ന് ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ വാർത്തകൾ കേട്ടവർക്കൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ആ പ്രാർത്ഥനകൾ എത്രത്തോളം സാധ്യമാകുന്ന പ്രാർത്ഥനയാണ് എന്ന് സംശയമുണ്ട് ഈ വ്യാപ്തി കൂടുതൽ ഉയരാതിരിക്കട്ടെ ഇരുന്നൂറ്റി എഴുപതിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഇന്നുപോലും ആകാതിരിക്കട്ടെ എന്നതാണ് നമ്മുടെ അങ്ങേയറ്റത്തെ ആഗ്രഹം അങ്ങേറ്റത്തെ പ്രാർത്ഥന പക്ഷേ അത് നടക്കുമ്പോൾ അല്ല പക്ഷേ ദ മരണസംഖ്യ ഇരുന്നൂറ്റി എഴുപതിലേക്ക് ഉയരുന്നു ഏറ്റവും കൂടുതൽ ഇന്ന് ഏപ്പാടി സി എച്ച് സിയിലേക്ക് തന്നെയാണ് ഇതിൻ്റെ മുണ്ടക്ക മുണ്ടക്കയിൽ നടത്തിയ റിക്കവറി അല്ലെങ്കിൽ രക്ഷാദൗത്യത്തിൻ്റെ ഇമ്പാക്റ്റാണ് ഇരുന്നൂറ്റി എഴുപതിലേക്ക് ഉയരുന്നത് അതുമാത്രമല്ല ഇന്ന് ചാലിയാർ പുരയിൽ നിന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവന്ന മൃതദേഹങ്ങളുടെ എണ്ണം തൊണ്ണൂറിനടുത്ത് ഈ രണ്ട് ദിവസങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഇന്ന് മാത്രം ഇരുപത്തിയാറോ ഇരുപത്തിയേഴോ മുപ്പതോളം മൃതദേഹങ്ങൾ തീരത്തു നിന്ന് മാത്രം കണ്ടെത്തി മുപ്പത്തിയാറോളം ശരീരഭാഗങ്ങൾ അവിടെ കണ്ടെത്തി അപ്പോൾ ഇതിൻ്റെ ഒക്കെ ചേരുന്ന എല്ലാം കൂടെ ചേരുന്ന കൺസോൾഡേറ്റഡ് കണക്കാണ് കണക്ക് എന്ന വാക്കുപോലും ഒന്നും ചേരില്ല ഒരു ഒരു എന്താണ് ഒരു ഒരു സങ്കടക്കണക്ക് എന്ന് തന്നെ പറയാം ഒരു വേതനക്കണക്ക് ഒരു ഒരു നിരാശയുടെ ഒരു ഹതാശമായ ഒരു കണക്ക് ഇരുന്നൂറ്റി എഴുപത് എന്നതിലേക്ക് അത് ഉയരുന്നു എത്രത്തോളം എത്രത്തോളം അത് ഉയരുമെന്നറിയില്ല വിജയകുമാർ തുടർന്ന് വിജയകുമാർ ഇരുന്നൂറ്റി എഴുപത് എന്ന് ഇപ്പോൾ ഇന്നലെ രാവിലെ നമ്മൾ ഇവിടെ ഇവിടെ കയറിയിരിക്കുമ്പോൾ രണ്ട് മൃതദേഹങ്ങൾ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് അതാ പറഞ്ഞു പറഞ്ഞ് ഇരുപത് ഇരുന്നൂറ്റി എഴുപതിലേക്ക് എത്തുന്നു അത് ഇരുന്നൂറ്റി എഴുപതിൽ തന്നെ നിൽക്കുമോ എന്നറിയില്ല വിജയകുമാർ ഒരു കാര്യം ഉറപ്പാണ് ഈ ദുരന്തം കേരളം കണ്ട ഏറ്റവും ഒരു ഉരുൾപൊട്ടലാണെന്ന കാര്യത്തെ തർക്കമില്ല കേരളം കണ്ട ദുരന്തങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു ദുരന്തമായി ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്ന ദുരന്തമാണ് വിജയകുമാർ ഉറപ്പാണ് ഈ മുണ്ടക്കയിൽ നിന്ന് വരാനിരിക്കുന്നത് അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും വലിയ ശുഭകരമായ വാർത്തയൊന്നുമല്ല അത് നമുക്ക് എല്ലാവർക്കും ആ റിയാലിറ്റി അറിയാം അവിടുത്തെ സാഹചര്യം കണ്ടവർക്ക് അറിഞ്ഞവർക്കൊക്കെ അറിയാം അവിടെ പ്രതീക്ഷാനർഭരമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഇന്നൊക്കെ അത് നമ്മൾ കണ്ടു അതിനപ്പുറത്തേക്ക് ഇനി അവിടെ നിന്ന് അത്ര വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന വാർത്തകൾ അവിടെ നിന്ന് വരാനില്ല എന്നുള്ളതാണ് പൊതുവേ ആ മേഖലയിൽ പോയിട്ട് വന്ന രക്ഷാപ്രവർത്തകരൊക്കെ കസേരയിൽ കസേരയിലിരുന്ന് കസേരയിൽ മരി മരിച്ച് കസേരയിൽ ഇരിക്കുന്ന മട്ടിൽ ഉള്ള ആളുകളെ കണ്ടുവെന്നാണ് അവർ പറയുന്നത് അപ്പം നമുക്ക് അറിയാം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അവിടെ ഈ ഹുങ്കാര ശബ്ദത്തോടെ വന്ന ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ അതിൻ്റെ ഒരു സൂചന കിട്ടിയപ്പോൾ മലയിലേക്ക് കയറി നിന്ന ഭാഗ്യവാൻമാർ എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ അവരെ വിശേഷിപ്പിക്കുന്നത് അവർക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാൻ പറ്റിയെന്നതുകൊണ്ട് മാത്രമാണ് അവരൊഴികെ ബാക്കി മുഴുവൻ ആളുകൾക്കും ആ ദുരന്തത്തിൻ ഇരയായിട്ടുണ്ട് അത് ചിലരൊക്കെ പരിക്കുകളോടെയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് ചിലർ അറിയില്ല മറ്റു ചിലർ മൺകൂമ്പാരത്തിൽ പെട്ടുപോയി എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ അറിയില്ല അവരെവിടെയാണെന്നറിയില്ല അവരെവിടെ കുടുങ്ങിയിട്ടോ എവിടെയോ കുടുങ്ങിയെന്ന് മാത്രമേ അറിയൂ നമ്മൾ തിരയാൻ പോകുന്ന ദിവസങ്ങളുടെ മണിക്കൂറുകളൊക്കെ എത്ര ആയെന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെയും അവിടെ എന്തെങ്കിലുമൊക്കെ ആ നിലയിൽ നമ്മൾ അത് ചിലത് ചിലത് പ്രതീക്ഷിച്ചേ മതിയാവും ചിലത് ചില ചില ആശങ്കകൾ നമ്മളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അത് ആശങ്ക പോലെ തന്നെയാണത് അത് അവിടുത്തെ സാഹചര്യം അതാണ് അവിടെ പോയി നിൽക്കുന്നവർക്ക് കണ്ടിട്ടുള്ളവർക്ക് അത് അറിയാൻ കഴിയും അപ്പോൾ അങ്ങനെയാണ് ആ മേഖലയിലെ സ്ഥിതിഗതികൾ തന്നെ പറയുന്നുണ്ട് അവിടെ അവിടെ റിക്കവറി റെസ്ക്യൂ ഏതാണ്ട് ഏതാണ്ട് റിക്കവറി ആണെന്ന് ദൗത്യ സംഘത്തലവൻ തന്നെ പറയുന്നുണ്ട് എന്തായാലും കൈമേ മറന്നുള്ള രക്ഷാദൌത്യത്തിൻ്റെ മണിക്കൂറുകളാണ് അവിടെ അവിടെ വിവിധ സേനാ വിഭാഗങ്ങളുണ്ട് എൻ ഡി ആർ എഫ് ഉണ്ട് ഫയർഫോഴ്സ് ഉണ്ട് കേരള പോലീസ് ഉണ്ട് കോസ്റ്റ് ഗാർഡുണ്ട് അങ്ങനെ ലഭ്യമാകാവുന്ന എല്ലാവരും അവിടെയുണ്ട് നമ്മുടെ യുവജന സംഘടനകൾ അതിപ്പോൾ ഡി വൈ എഫ് ഐ ആവട്ടെ യൂത്ത് കെയർ ആവട്ടെ വൈറ്റ് ഗാർഡാവട്ടെ എസ് കെ എസ് ആവട്ടെ പുതു ചെറിയ സംഘടനകളാവട്ടെ അല്ലാത്ത സംഘടനകളാവട്ടെ എല്ലാവരും ഒരുമയോടെ രാഷ്ട്രീയഭേദമില്ലാത്ത അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം മണിക്കൂർ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയോട് ഈ പറയുന്ന ദുരിതാശ്വാസ നിധിക്ക് എതിരെ ഉയരുന്ന എന്താണ് ചർച്ചകളെക്കുറിച്ച് ചോദ്യമുണ്ടായി മുഖ്യമന്ത്രി അതിനെ ആ രീതിയിലേ കണ്ടു പക്ഷേ നമുക്ക് ആവശ്യത്തിൽ പറയാനുള്ളൂ നേരത്തെ ഒരു എൻകൗണ്ടറിൽ ഇതുമായി ബന്ധമില്ലാത്ത മറ്റൊരു തീർത്തും മറ്റൊരു വിഷയത്തിൽ തീർത്തും മറ്റൊരു കോൺടാക്ടിലുള്ള ഒരു ഇൻട്രോ എടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ എഫ് ആ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസം തകർക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നു പല ആളുകളും ദയവായി അത് ചെയ്യരുത് ഈ സമയത്ത് അത് ചെയ്തുകൂടാ നമുക്ക് അതിനെന്തെങ്കിലും കുറവോ പ്രശ്നമോ അത് പിന്നീട് ചർച്ച ചെയ്യേണ്ടതാണ് നിലവിൽ ഈ സമയത്ത് ദുരന്തത്തിൻ്റെ സമയത്ത് ഒരു വല്ലാത്ത വിലാപത്തിൻ്റെ വേദനയുടെ സമയത്ത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ കളി കളിക്കേണ്ട സമയമല്ല ദേവിയെയ്ത് അത് ഏതെങ്കിലും തരത്തിൽ ദുഷ്ടബുദ്ധിയോടെ എടുത്ത് പ്രയോഗിക്കരുത് എടുത്ത് പ്രചരിപ്പിക്കരുത് അത് നേരത്തെയുള്ള മറ്റൊരു വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രോ മാത്രമായിരുന്നു ഒന്ന് ഒരിക്കൽ കൂടി അത് ചെയ്യുന്ന അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും സംസ്ഥാനത്തെ എട്ട് ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിക്കുന്നത് കാസർഗോഡ് കണ്ണൂർ തൃശൂർ വയനാട് മലപ്പുറം കോഴിക്കോട് പത്തനംതിട്ട പാലക്കാട് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിക്കുന്നത് ഇന്ന് രാത്രിയും ആ ബെയ്ലി പാലത്തിൻ്റെ പരിശോധന ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം അവിടെ തുടരുകയാണ് അവിടെ പുരോഗമിക്കുകയാണ് ആ ബേലി പാലം മുണ്ടക്കയിലേക്കുള്ള ഏറ്റവും ശക്തമായ ഒരു പാലമായി മാറും നാളെ ആ പാലം വരുന്നതോടുകൂടി അരക്ഷാ രക്ഷാദൗത്യം കൂടുതൽ സജീവമാകും എന്ന് വേണം കരുതാൻ പ്രജീ